നമസ്തേ ഇപ്പം നമ്മളിന്ന് പറയുന്ന ദൃശ്യം സുഹൃത്തുക്കൾ ഉണ്ടാകുകയല്ല തിരിച്ചറിയപ്പെടുകയാണ് എന്നതാണ് നമ്മുടെ ഇന്നത്തെ ദൃശ്യം. സുഹൃത്തുക്കൾ അവിടെ ഉണ്ടാകുകയല്ല അതിലുപരി തിരിച്ചറിയുകയാണ് എന്നത്. എന്താണ് നമ്മൾ സുഹൃത്തുക്കൾ? നമുക്കറിയാം നമ്മുടെ സുഹൃത്തുക്കൾ ആരാണ്, നമ്മുടെ മാതാപിതാക്കൾ ആരാണ്, നമ്മുടെ സഹോദരി സഹോദരന്മാരൊക്കെ ആരാണ്, നമ്മുടെ ഈ ചുറ്റുപാടുമുള്ളവരെല്ലാം ആരാണ്, നമുക്ക് മുന്നിലുള്ള ആരാണ്, നമുക്ക് പിന്നിലുള്ളതാരാണ്, നമുക്ക് ചുറ്റി ഉള്ളതാരൊക്കെയാണ് എന്നൊക്കെ നമുക്കറിയാം. അപ്പോ ഇവിടെ നമ്മുടെ സുഹൃത്തുക്കൾ ഉണ്ടാക്കുന്നതിലുപരി ഉണ്ടാകുന്നതല്ല തിരിച്ചറിയുക. നമ്മുടെ സുഹൃത്തുക്കൾ എന്ന് പറയുന്നത് സുഹൃത്തുക്കളെ ഉണ്ടാക്കുക എന്ന് പറയുന്ന ആ സ്ഥാനത്ത് നമ്മുടെ സുഹൃത്തുക്കൾ ആരാണ്, ആ സുഹൃത്തുക്കൾ നമ്മളെ മനസ്സിലാക്കുകയാണ്, നമ്മളെ തിരിച്ചറിയുകയാണ്. പലപ്പോഴും നമ്മൾ പറഞ്ഞത് കേട്ടിട്ടുണ്ട്, ഇതാണ് എൻ്റെ സുഹൃത്ത്, അവരുടെ സന്തോഷത്തോടും അവരുടെ താല്പര്യത്തോടും കൂടി. ഈ സുഹൃത്ത് എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് അവരോട് എന്തും പറയാനുള്ള ആഗ്രഹമുണ്ട്, അവർക്ക് നമ്മളോട് എന്തും പറയാനുള്ള ആഗ്രഹമുണ്ട്. അത് പക്ഷേ കാലാകാലങ്ങളായുള്ളതായിരിക്കാം, എന്തും നമുക്ക് പറയാനൊരു വിശ്വാസമുള്ള വ്യക്തികളായിരിക്കാം. അത് ആ ഒരു സുഹൃത്ത് എന്ന് പറയുന്നത് നമ്മുടെ വീട്ടിൽ തന്നെ ഉള്ളവരായിരിക്കാം, നമ്മുടെ മാതാവോ പിതാവോ ആയിരിക്കാം, നമ്മുടെ സഹോദരനോ സഹോദരിയോ ആയിരിക്കാം, നമ്മുടെ ഭാര്യയോ ഭർത്താവോ ആയിരിക്കാം. ഇത്തരത്തിലെ ബന്ധങ്ങളിലും നമ്മൾ സൗഹൃദം അവിടെയുണ്ട് എന്നുള്ളതാണ്. ആ സൗഹൃദത്തിന് വളരെയധികം ശക്തതയുണ്ട്. അപ്പോൾ ഈ സുഹൃത്തുക്കൾ എന്ന് പറയുന്നത് ഉണ്ടാകുകയല്ല സുഹൃത്തുക്കൾ ഉണ്ടാക്കുകയോ ഉണ്ടാകുകയോ എന്നതിലുപരി സുഹൃത്തുക്കൾ ആരാണ്, അവർ നമ്മളെ തിരിച്ചറിയുക എന്നതാണ് നമ്മുടെ ലക്ഷ്യം. അതിനനുസരിച്ച് നമുക്ക് അവരെ നമ്മളൊരിക്കലും അപ്രീതരാക്കാതെ പ്രിയപ്പെട്ടവരായി കണ്ടുകൊണ്ട് തന്നെ സമീപിക്കുകയും വേണം എന്നതാണ് നമ്മുടെ ഇന്നത്തെ വിഷയം. എന്നാൽ അവർക്കോ നമുക്കോ ദോഷം വരാത്ത രീതിയിൽ വളരെ സത് ചിന്തയോടുകൂടിയും, എന്നാൽ അവർക്കോ നമുക്കോ ദോഷം വരാത്ത രീതിയിൽ വളരെ വൃത്തിയായി തന്നെ നമ്മളതിനെ സമീപിക്കണം എന്നതാണ് നമ്മുടെ ഇന്നത്തെ വിഷയം. നമ്മുടെ സ്തുതി. നമസ്തേ. കണ്ണുകളടച്ച് മനസ്സും ശരീരവും ശാന്തമാക്കിക്കൊണ്ട് ഏകാഗ്രമായി വജ്രാസനത്തിലിരിക്കുക. ശാന്തി മന്ത്രത്തിന് തയ്യാറാവുക.